वेरी गुड मॉर्निंग माय डियर स्टूडेंट्स കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓവർഹെഡ് എന്നുള്ളതാണ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇതിനെ ടോട്ടലിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയാം അതായത് എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളും ആണ് ഇതിലുള്ളത് ഓക്കേ ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ ഓവർഹെഡ്സിന്റെ പ്രത്യേകത എന്താണ് അതൊരു പാർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ പ്രോസസ്സിൻ്റെയോ ജോബിൻ്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് നേരിട്ട് അതിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം അത് ഡിഫറൻറ്റ് കോസ്റ്റ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും എക്സാമ്പിൾ പറഞ്ഞു അല്ലേ ഒരു ഫാക്ടറിയിലുള്ള റെൻറ്റ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മാത്രം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഡിഫറൻറ്റ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം ഓവർ ഹെഡ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തിയറി പറഞ്ഞു നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം എക്സാമ്പിൾ വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് എ ബി സി ഡി ആൻഡ് ഇ ഓഫ് ദീസ് A, B and C are production department and D, E are service department. The overhead expenses incurred during the year 2020 are as follows. നോക്കുക എന്തൊക്കെയുണ്ട് ക്വസ്റ്റ്യനിൽ എന്നുള്ളത് നോക്കുക റെൻറ്റ് 10,800 ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് 54,000 ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് 42,000 insurance of building 9,600 insurance of plant 8,400 rates and taxes 3,000 lighting 12,800 power 16,500 stores overhead 5,400 then subsidy to canteen 15,600 ഇത്രയും കോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിന് 5 ഡിപ്പാർട്ട്മെൻറ്റ്സിന് എങ്ങനെയാണ് ഈ കോസ്റ്റുകൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അപ്പോർഷൻ ദ കോസ്റ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഫോളോയിങ് ഫെർദർ ഡാറ്റ ഡിപ്പാർട്ട്മെൻറ്റ്സ് എ ബി സി ഡി ആൻഡ് ഇ ഇതിൻ്റെ അഞ്ചിനും ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് number of light points house power of machine value of material consumed ഈ അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിലെയും ഇത്രയും ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റെൻറ്റ് തൊട്ട് സബ്സിഡി ടു ക്യാൻറ്റീൻ വരെയുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസ് എങ്ങനെയാണ് ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ്സിന് വീതിച്ച് കൊടുക്കുക അപ്പോർഷൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ആൻസർ നോക്കുക നമുക്ക് ഓരോന്നും പറഞ്ഞു പോവാം ഫസ്റ്റ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കോസ്റ്റുകളെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും വീതിച്ച് കൊടുക്കണം അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നോക്കൂ ഫസ്റ്റത്തെ റെൻ്റാണ് റെൻ്റ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ വീതിച്ച് കൊടുക്കുക ഏരിയയുടെ ബേസിലല്ലേ എത്രയുണ്ട് ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ബേസിലാണ് റെൻ്റ് വീതിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ 3,000, 4,000, 4,000, 2,000, 2,000 അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ അപ്പോൾ എത്ര വരും 3:4:4:2:2 ആണല്ലോ പൂജ്യങ്ങളൊക്കെ വെട്ടി കളയുമ്പോൾ അങ്ങനെയല്ലേ വരിക 3:4:4:2:2 അപ്പോൾ ഈ ഒരു എമൗണ്ടിനെ 10,800 ഈ ഒരു റേഷ്യോയിൽ വീതിച്ച് കൊടുക്കാം അപ്പോൾ 10,800 ടോട്ടൽ എമൗണ്ടാണ് അതിനെ ഫസ്റ്റത്തെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ച് കൊടുക്കുമ്പോൾ നോക്കൂ 3+4+4+2+2 എത്ര വരും 15 വരും അല്ലേ അതായത് 10,800 × 3/15 അപ്പോൾ 2,160 ഇനി അടുത്തത് ബിക്ക് എങ്ങനെ കൊടുക്കുക 10,800 × 4/15 ഇങ്ങനെ ഓരോന്നും ചെയ്യാം നമുക്കറിയാം അല്ലേ റേഷ്യോയിൽ വീതിച്ച് കൊടുക്കാൻ അങ്ങനെ റെൻ്റ് ഫുൾ വീതിച്ച് കൊടുക്കണം അഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുക അടുത്തത് ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ നെക്സ്റ്റ് അതും എന്തിൻ്റെ ബേസിലാണ് വീതിച്ച് കൊടുക്കേണ്ടത്
ബിൽഡിങ്ങിനല്ലേ സോ അതും ഏരിയയുടെ ബേസിസിലാണ് വിധിച്ചു കൊടുക്കേണ്ടത് കാരണം നമുക്ക് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് തന്നിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റിൻ്റെ ബിൽഡിംഗ് ബേസിൽ വിധിച്ചു കൊടുക്കേണ്ടി വന്നേനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബിൽഡിങ്ങിൻ്റെ എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് അത് അവൈലബിൾ അല്ല ആ ഡാറ്റ സോ നമുക്ക് അതും ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റിൻ്റെ ബേസിൽ വിധിച്ചു കൊടുക്കാം നെക്സ്റ്റ് ആണ് ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് എന്തിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുക്കുന്നത് എമൗണ്ട് എത്രയാണ് ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ് 42,000 ആ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് നോക്കൂ 42,000 എന്തിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുത്തിട്ടുള്ളത് വാല്യൂ ഓഫ് അസറ്റ്സിൻ്റെ ബേസിലാണ് അല്ലേ അതർ അസറ്റ്സ് വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിംഗ് 1,50,000, 1,90,000, 1,80,000, 1,80,000 അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്ര വരും 15:19:18:10:8 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ ആണ് വരിക ബാക്കി പൂജ്യങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ടാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചിട്ടുള്ളത് ആ എമൗണ്ടുകളിൽ ഇനി ആ റേഷ്യോയില് ഈ എമൗണ്ട് ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ് 42,000 നമുക്ക് വിധിച്ചു കൊടുക്കണം ഇനി അടുത്തത് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ആണ് അതെന്തിൻ്റെ ബേസിലാണ് ഏരിയയുടെ ബേസിലാണ് കാരണം ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് എന്തിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുക്കുക നോക്കൂ പ്ലാന്റിൻ്റെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കൂ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് വാല്യൂ ഓഫ് അസറ്റിൻ്റെ ബേസിൽ തന്നെയാണ് അല്ലേ വിധിച്ചു കൊടുക്കുന്നത് കാരണം വേറെ നമുക്ക് പ്ലാന്റിൻ്റെ തന്നെ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതിനർത്ഥം വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ ബേസിൽ തന്നെയാണ് ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് വിധിച്ചു കൊടുക്കുന്നത് റേറ്റ്സ് ആൻഡ് ടാക്സ് എന്തിൻ്റെ ബേസിലാണ് റേറ്റ്സും ടാക്സും ഒക്കെ ഏരിയയുടെ ബേസിലാണ് ദെൻ ലൈറ്റിംഗ് എന്തിൻ്റെ ബേസിലാണ് ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതല്ലേ എന്നുള്ളത് നോക്കാം നമുക്ക് ലൈറ്റിംഗ് ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുക്കുന്നത് പവർ പവർ എന്തിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുക്കുന്നത് എച്ച് പി ഓഫ് മെഷീൻ്റെ ബേസിലാണ് ഹോഴ്സ് പവർ ഓഫ് മെഷീൻ്റെ ബേസിലാണ് പവർ വിധിച്ചു കൊടുക്കുന്നത് സ്റ്റോഴ്സ് ഓവർ ഹെഡ് എന്തിൻ്റെ ബേസിലാണ് വാല്യൂ ഓഫ് മെറ്റീരിയൽ അല്ലേ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ സ്റ്റോഴ്സ് അതുകൊണ്ടാണ് സ്റ്റോഴ്സ് ഓവർ ഹെഡ് വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ ബേസിൽ വിധിച്ചു കൊടുക്കുന്നത് ദെൻ സബ്സിഡി ടു ക്യാൻറ്റീൻ അതെന്തിൻ്റെ ബേസിലാണ് നമ്പർ ഓഫ് എംപ്ലോയീസ് എംപ്ലോയീസ് അല്ലേ ഫുഡ് കഴിക്കുക സോ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ് വിധിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് അറിയാനുള്ള കാര്യം ഇതാണ് ഓരോ എക്സ്പെൻസും വിധിച്ചു കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ അപ്പോഷൻ ചെയ്യേണ്ടത് അപ്പോൾ റെൻറ്റും ദെൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിങ്ങും ദെൻ റേറ്റ്സ് ആൻഡ് ടാക്സ് ദെൻ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് ഇത്രയും കാര്യങ്ങൾ ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റിൻ്റെ ബേസിലും ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ദെൻ ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് ഈ രണ്ട് കാര്യങ്ങൾ വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിങ്ങിൻ്റെ ബേസിലും ലൈറ്റിംഗ് ലൈറ്റ് പോയിൻ്റ് ദെൻ പവർ ഓൺ ദ ബേസിസ് ഓഫ് എച്ച് പി ഓഫ് മെഷീൻ ദെൻ സ്റ്റോഴ്സ് ഓവർ ഹെഡ് വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ ബേസിൽ ക്യാൻറ്റീൻ ടു സബ്സിഡി ദെൻ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിൽ അപ്പോൾ ഈ ബേസിന് വെറുതെ നമ്മൾ ആ റേഷ്യോയിൽ വിധിച്ചു കൊടുത്താൽ മതി അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് മൊത്തം ഓവർ ഹെഡ്സിനെ പ്രൊഡക്ഷൻ ഏതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതാണ് എന്നൊന്നും നോക്കില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ആ റേഷ്യോയിൽ വിധിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ പക്ഷേ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും ഇനി അതെന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം